മജവരെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട ഒന്നര മാസത്തിന് ശേഷം ഞാൻ നിങ്ങളെ അടുത്ത് പുതിയൊരു വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. നമ്മൾ തമ്മിൽ ഒരു വീഡിയോയിൽ വന്നിട്ട് കുറച്ച് കാലമായി. അപ്പം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതാണ് വീഡിയോ എല്ലാം ലാഗായി പോയത്. അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ലാൽബാഗിലാണ്. ബാംഗ്ലൂരിലെ ഗാർഡൻ സിറ്റിനെ അറിയപ്പെടാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ ലാൽബാഗ്. ഇവിടെ ഓഗസ്റ്റ് 5 മുതൽ 15 വരെ ഫ്ലവർ ഷോ നടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കോവിഡിൻ്റെ ഇഷ്യൂസ് കാരണം ഇവിടെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് നമ്മൾ ഈ ഒരു 2022 ഇപ്പം വീണ്ടും അവർ ആരംഭിച്ചിരിക്കുന്നത് ഫ്ലവർ ഷോ. അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോഴേ ഗായ്സ് എൻ്റെ കൂടെ ഇന്ന് സിബിയണ്ണനും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടേ കൂടെ ആണ് ഇന്ന് ലാൽബാഗിൽ ഫ്ലവർ ഷോയ്ക്ക് വന്നേക്കുന്നത്. സിബിയണ്ണ അതല്ലെന്ന് കൊറേ നാളായി നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ അടുത്ത് രതീഷ. അതെ എന്റെ രതീഷ കേട്ടാ. അപ്പം മഴ ചതിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ സിബിണ കേട്ടോ? സൂപ്പർ ആയിരിക്കും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മള് മാക്സിമം എഫർട്ട് ഇട്ട് വീഡിയോ എടുത്തു തരും കേട്ടാ. ആ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ള് ഫ്ലവേഴ്സ് ആട്ടോ. റോസ് വരെ തന്നെ പല വെറൈറ്റി കളറിലുള്ള ഇതേതാണ്ട് നമുക്ക് ഇവിടെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും. അവരെല്ലാം ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കും, നമുക്ക് അകത്ത് കയറാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പ് അല്ലേ നമ്മൾ മാക്സിമം എടുത്ത് തീർക്കാനാണ് നോക്കുന്നത് വീഡിയോ. അപ്പം നമ്മൾ ഇച്ചിരി ലേറ്റായി പോയെന്ന് തോന്നിയ ഇച്ചിരി ലേറ്റായി അല്ലേ. അപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി കാര്യം, നമ്മൾ എത്തിയപ്പോൾ തന്നെ 5:30 അടുപ്പിച്ച് ആയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വെട്ടത്തിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ എടുത്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിവിടാം, നോക്കി പോകണം കേട്ടോ. ബാക്കിലെ മൊത്തം ചെളിയാണ്. അപ്പോഴത്തേക്ക് ഗൈസ് നമ്മൾ ഏകദേശം ലാൽബാഗിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിലാണ് ഇതിനെന്ത്, മറ്റേ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ? അതെ, നമ്മൾ ഗാർഡൻ്റെ ഏകദേശം സെൻറ്ററായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഒരു മരം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന സന്ദർശകർക്കുള്ള സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോഴത്തേ നമ്മൾ നേരെ ആ ബിൽഡിങ്ങിലോട്ട് പോവാം കേട്ടോ. കം ഓൺ ലെറ്റ്സ് ഗോ. അപ്പത്തെ ഗായ്സ് നമ്മൾ ഏകദേശം ഇനി അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആട്ടോ ഇതിനകത്ത് കയറുമ്പോഴേ. പല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളിതേ ഇപ്പം ഇതാട്ടോ ഇവിടുത്തെ ലാൽബാഗ് ബിൽഡിങ്. ഇവിടെ എന്തൊക്കെയുണ്ട്, നമ്മുടെ പുനീത് സാറിൻ്റെ ആ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ട് അവർ പല ഷേപ്പുകളിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. അത് എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വന്ന് തന്നെ കാണണം നിങ്ങൾ. നമ്മുടെ രാജ്കുമാർ സാറിൻ്റെയും പുനീത് സാറിൻ്റെയും ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളിലൊക്കെ ചെയ്ത് വെച്ചേക്കും കേട്ടോ അവർ. അപ്പോൾ ഗായ്സ് നമ്മളിതേ അത് ആ ബിൽഡിങ്ങിനകത്തോട്ട് കയറാൻ പോട്ടെ. അപ്പൊ ഗൈസ് അതെല്ലാം കണ്ടു കഴിഞ്ഞേ ഇവിടെ നമ്മൾ ഇനിയിപ്പം ഡിജെയിലോട്ട് പോകാൻ പോകണം. ഡിജെന്നും അല്ലാട്ടെ ഇവിടെ ചെറിയൊരു പെട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ എന്തൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ളതുണ്ടല്ലോ, നമ്മൾ ആദ്യത്തെ എൻട്രി ആണ് കേട്ടോ. ഇത് ഇതുവഴിയാണ് കയറേണ്ടത്. അപ്പൊ ഇതൊരു കയറി കഴിഞ്ഞ് അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ കണ്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാട്ടാ. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ബേസിക്കാണ് ബാക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടാ. അപ്പം ഇനി നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എനിക്കൊരു പിടുത്തമില്ല. കാരണം ഒരു സംഭവം എന്താ, ഈ ഒരു ബിൽഡിങ്ങിനകത്തുള്ള നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. അതിനകത്ത് നമ്മളെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുനീത് സാറിൻ്റെ പ്രതിമയിലും പ്രതിമയും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എങ്ങോട്ടാണ് പോകണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാതെ പോവാം അല്ലേ. ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? ഓക്കെ, അപ്പം നമ്മൾ വെട്ടമുള്ള ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഗായ്സ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9
മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 7 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. പിന്നെ ഈ മാസം ഓഗസ്റ്റ് 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. 15 വരെയാണ് ഇവിടുത്തെ പാർസലൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം എല്ലാവരും വരിക, എവിടെയെങ്കിലും ഒന്ന് സന്ദർശിക്കുക. ഇനിയിപ്പോൾ നമുക്ക് തുച്ഛമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ ഒരു ദിവസം കൂടി വന്ന് കാണുക. ഇവിടെ തന്നെ അവരിപ്പോൾ വിസിൽ അടിച്ച് തുടങ്ങി കേട്ടോ, 7 മണിയായി. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇട്ട് കാണാം ബാ. അപ്പോൾ പച്ചമ്മരെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളെല്ലാം പോയി. ഇപ്പം സമയം 7 മണിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുബിയണ്ണ പറയണ്ണ, ഇച്ചിരി താമസിച്ചു പോയി കേട്ടോ. നമ്മൾ കുറച്ചുകൂടി, അത് മാത്രമല്ല മഴയുടെ കോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ സൂര്യവട്ടമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്രയൊക്കെ മതിയല്ലോ. ഇനി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയണ്ടോ? അഡീഷണൽ ആയിട്ട് ഒന്നും പറയാനില്ല, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ പച്ചമ്മരെ, അപ്പം നമുക്ക് തന്നെ അറിയാം കുറേ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി മാക്സിമം ഇത്രയും ഡിലേ ഒന്നും വരാത്ത ഇതിനെ കൂടെ പറ്റുന്ന രീതിയിൽ എഫർട്ട് എടുത്തിട്ട് നമ്മൾ പല വെറൈറ്റി വീഡിയോകളും ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, അല്ലേ അണ്ണാ? അതെ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽബട്ടുണ്ടി ഉപയോഗിച്ചില്ലാൽ എന്ത് കിട്ടും? കാര്യം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അല്ലേ? ബെൽബട്ടുണ്ടി എന്നെ വിളിച്ചാൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അടുത്ത വളരെ രസകരമായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.